കോഴിക്കോടേക്കാണ് നമ്മൾ എത്തുന്നത്. കോഴിക്കോട് ഏത് രീതിയിലാണ് സൂചനാ പണിമുടക്ക് പുരോഗമിക്കുന്നതെന്ന് റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. റിയാസ, എങ്ങനെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിക്കുന്നത്? അനുജ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രത്യേകിച്ച് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. ഒരു സൂചനാ പണിമുടക്ക് എന്ന നിലയിലാണ് അവരുടെ പണിമുടക്ക് സമരം പുരോഗമിക്കുന്നത്. നവംബർ 21 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളിൽ സീറ്റ് ബെൽറ്റും CCTV ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന മുൻകാല ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തുന്നത്. ഏറ്റവും സാരമായി ഇത് മലബാർ മേഖലയെ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, മലബാർ മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ മിന്നൽ പണിമുടക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, 2 ബസ് കണ്ടക്ടർമാർക്കെതിരെ പോക്സോ കേസ് എടുത്ത സാഹചര്യത്തിലായിരുന്നു ഇന്നലത്തെ മിന്നൽ പണിമുടക്കെങ്കിൽ, ഇന്ന് ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾ തുടർച്ചയായ 2 ദിവസവും കോഴിക്കോട് ജില്ലയിൽ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും, നിരവധി ആളുകളാണ് ബസ് ആശ്രയിച്ച് അല്ലെങ്കിൽ ദിവസവും നിത്യവൃത്തിക്കായി ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ ബസ് കിട്ടാതെ അല്ലെങ്കിൽ ബസ്സില്ലാതെ വലയുന്നത്. എവിടത്തേക്ക് ജോലിക്ക് പോകണം? ബസ്സില്ലാത്തത് അറിയില്ലായിരുന്നു. ബസ്സില്ലാത്ത അറിയുമായിരുന്നു, പക്ഷേ KSRC ഉണ്ടാവുമല്ലോ. എത്ര നേരമായി ഇവിടെ കാത്തിരിക്കും? ഇവിടെ 8-10 മിനിറ്റ് ഉണ്ടാവും. KSRTC മാത്രമാണ് ഇനി ആശ്രയം? അല്ലാതെ മറ്റെന്താ ആശ്രയം? KSRTC അല്ലാണ്ട് മറ്റേ ആശ്രയം പോകാനുള്ള സാധാരണക്കാരുടെ അടുത്തുണ്ടാവില്ലല്ലോ. ഓട്ടോറിക്ഷ ഒന്നും അത്രയും ദൂരം പോവുക പോകണമെങ്കിൽ നല്ലൊരു പൈസ വേണമല്ലോ. ഇപ്പം KSRTC വരും, വരാനുണ്ടാവും. കാരണം ഇന്ന് വണ്ടി മറ്റു വണ്ടിക്കും മറ്റു സ്ഥലത്തേക്കും പോകാനുള്ളതിനെ കൊണ്ട് കുറച്ച് കുറവുണ്ടാവും. എന്തായാലും മറ്റൊരാൾ കൂടിയുണ്ട് ഇവിടെ. എവിടത്തേക്കാണ് പോകേണ്ടത്? കുറ്റിയാടി. KSRTC തന്നെയാണോ ഇനി ആശ്രയം? KSRTC തന്നെയാണ്. KSRTC ഇവിടെ എത്തിയിട്ടില്ല. KSRTC ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ജനങ്ങളൊക്കെ ഇങ്ങനെ കുറ്റിയാടി ഭാഗത്തേക്കും പല ഭാഗത്തേക്കും പോകേണ്ടവരുണ്ട്. പക്ഷേ ബസ്സിൻ്റെ സമരത്തിൻ്റെ വലിയ പ്രയാസം തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടുന്നത്. ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നലെ മിന്നൽ പണിമുടക്കും കൂടി ഉണ്ടായിരുന്നു അല്ലേ, വടകര റൂട്ടിലൊക്കെ? അതും വലിയൊരു ദുരിതം അതും ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇത്ര ഇന്നലെ രാത്രിയാണ് ബസ് സമരത്തിന് അറിയുന്നത്. ഇന്ന് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക്. അത് പിൻവലിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വലിയൊരു അനുകൂലം ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KSRTCനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഇതൊക്കെ. KSRTC ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു? ഒരു 3/4 മണിക്കൂറായി. അനുജ, ഇത് തന്നെയാണ് കാരണം. മിനിറ്റുകളോളം കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ. കൃത്യമായി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആളുകൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ സ്വകാര്യ ബസ് പണിമുടക്ക് മൂലമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ സ്വകാര്യ ബസ് ഉടമകളെ സംബന്ധിച്ച് അവർ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പുകൾ ഓർഡിനറി ആക്കി മാറ്റുന്ന സാഹചര്യം, 140 കിലോമീറ്റർ പരിധിയിൽ ഓടുന്ന ബസ്സുകളെല്ലാം തന്നെ അത്തരം ബസ്സുകളുടെ പെർമിറ്റ് കട്ടാക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ അവരുടെ ജീവിത പ്രശ്നങ്ങളുമുണ്ട്. ഫലത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബസ് പണിമുടക്ക് സാരമായി ബാധിക്കുന്നത് മലബാർ മേഖലയെ തന്നെയാണ്. കൂടുതൽ KSRTC ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലേക്കും കോഴിക്കോടിന് പുറത്തുള്ള മറ്റ് ഇടങ്ങളിലേക്കുമെല്ലാമായി KSRTC സർവീസ് നടത്തുന്നുണ്ട്. തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് മിക്ക KSRTC ബസ്സുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇന്നലെ തന്നെ കോഴിക്കോട് മിന്നൽ പണിമുടക്കിൻ്റെ സാഹചര്യത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജു കൂടുതൽ KSRTC സർവീസുകൾ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിച്ചേക്കും എന്നായിരുന്നു പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുണ്ടായിട്ടില്ല. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ എങ്കിൽ ഒരുപക്ഷെ നവംബർ 21 മുതൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല ബസ് പണിമുടക്ക് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ വേണ്ടത്. അനുജ, റിയാസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഈ ജനങ്ങളുടെ ദുരിതത്തിന് വലിയ രീതിയിലുള്ള ഒരു ശമനമൊന്നും ഉണ്ടാവില്ല. കാര്യം കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും മിന്നൽ പണിമുടക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 2-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ അധിക സർവീസുകൾ കൊണ്ട് ജനങ്ങളുടെ ദുരിതം മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇന്നലത്തെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സർക്കാരിൻ്റെ ഇടപെടൽ മൂലം അധിക സർവീസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ. നിരവധി ആളുകൾ ഇതറിയാതെ, ഒരുപക്ഷെ പണിമുടക്കറിയാതെ ദീർഘദൂരങ്ങളിൽ നിന്നും പോലും എത്തുന്ന ആളുകൾ ഇപ്പോൾ വാഹനങ്ങൾ കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളെയും ഒപ്പം മറ്റ് ഗതാഗത സംവിധാനങ്ങളെയും ആശ്രയിക്കേണ്ടുന്ന ഒരു സ്ഥിതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ വലഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ വാഹനം കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം, ഓട്ടോറിക്ഷകൾക്കുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ജോലിക്കായി പോകാനാണെന്ന്. ചേട്ടാ, ജോലിക്ക് പോകണോ? ബാലശ്ശേരി പോകണം. ബാലശ്ശേരി ബസ് ഇല്ലാത്തത് അറിയായിരുന്നു? ഓ, അറിയായിരുന്നു. കിട്ടിയാ ബസ് ഉണ്ടാവും. KSRTC കിട്ടും. KSRTC എത്ര നേരമായി ഇവിടെ കാത്തി? 10 മിനിറ്റ് ആയിട്ടുള്ളു. അന്നേരം KSRTC ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തി. ഇത് തന്നെയാണ് പലർക്കും പറയാനുള്ളത്. ഇവിടെ ജോലിക്ക് പോവാണോ? അല്ല, വീട്ടിലേക്ക് പോവാ. ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി നിൽക്കുന്നു, വന്നിട്ടില്ല. വരുമായിരിക്കും. എവിടെ എത്തേണ്ടത്? മഞ്ചേരി. KSRTC ദീർഘദൂര ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് പൊതുജനങ്ങൾ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്. എങ്കിൽ കൂടിയും അവരെ സംബന്ധിച്ച് മിനിറ്റുകൾ, അത് എത്രയോ മിനിറ്റുകൾ, പതിവിലും വിപരീതമായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഈ മലബാർ മേഖലയിലെ ജനങ്ങളെ ഏറെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുജ. ശരി, വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് ജില്ലയിൽ ദുരിതത്തിൽ തന്നെയാണ് പണിമുടക്കോടുകൂടി ജനങ്ങൾ. വലിയ രീതിയിലുള്ള തിരക്ക് സ്റ്റാൻഡുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. ബസ്സുകൾ ഇല്ലാത്തത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിയാസ് KMR നമുക്ക് നൽകുന്ന റിപ്പോർട്ട്. ഇപ്പോൾ